അപ്പോഴേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യം തൊട്ടേ ഇന്നലെ വരെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വരെ കണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞങ്ങൾ എവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് ടിപ്പും അതേപോലെ തന്നെ ഒരുപാട് പാക്കുകളും ഒരുപാട് ഹെയർ കെയർ മെത്തേഡുകളും നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പണ്ട് മുതലേ നമ്മളെ ഫോളോ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാര്യം മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് ഇപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സിക്സ് ഡേ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ഒരു സംശയം തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്തവർക്കും കാണാട്ടോ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹെയർ കെയറിങ്, അല്ലെങ്കിൽ എവിടുന്നാണ് ഹെയർ കെയറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഹെയർ കെയറിങ് എന്ന് പറയുന്നത് വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടും അതേപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കിത് ചെയ്ത് തീർക്കണ്ടേ, അല്ലെങ്കിൽ ഇത് ഇന്നത് ചെയ്ത് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മൾ ലൈഫ് ലോങ് നമുക്ക് വെയ്ക്കുന്നത് വരെ, അതായത് നമുക്ക് നീച്ച് നടക്കാൻ വെയ്ക്കുന്നത് വരെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമ്മൾ ഇനിയിപ്പോൾ എത്രയോ മുടി കൊഴിഞ്ഞാലും നിങ്ങളത് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്താണ്ടല്ലോ നിങ്ങളെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളെല്ലാം നിങ്ങൾക്ക് വരും. ഇപ്പം എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം മിഞ്ഞാന്നും കൂടി പോയപ്പോൾ എന്നോട് പറഞ്ഞുള്ളൊരു കാര്യമാണ്, എൻ്റെ തലയിലത്തെ മുടി കൊഴിയുന്നത് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഇപ്പോൾ ഒറ്റ മുടി ഉണ്ടാവില്ല, മുട്ടച്ചിയായിട്ടിരിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഈ തൈറോയ്ഡ് അറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഈ തൈറോയ്ഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പരാള് വെള്ളം കുടിക്കാൻ ഇത്തിരി മടിയുള്ള ആളാണ്. അപ്പം അതുകൊണ്ടൊന്നും അല്ലട്ടെ, ഈ തൈറോയ്ഡ് വന്നിട്ടാണ് അമ്മയുടെ മുടി നല്ലോണം കൊഴിഞ്ഞു പോയിരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, അന്നത്തെ ആ മുടി പോയതും ഇപ്പോൾ പോണതൊക്കെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഒരൊറ്റ മുടി ഉണ്ടാവില്ല രൂപ. ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാരണമാണ് തലയുടെ ഓട് ഇപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുടി, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ തപ്പ പറയാൻ നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ആ ഒരു ദൃഢ നിശ്ചയം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ കെയറിങ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൃഢ നിശ്ചയം എടുത്തിട്ട് വേണം നിങ്ങൾ ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് കൂടാതെ നമ്മൾ ഹെയർ കെയറിങ്ങിൽ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുടി ചീകുന്നത്, മുടി ചീകുന്ന സമയത്ത് നമ്മൾ എണ്ണ തൊട്ട് വരുത്തുന്നത്, ആ ചീകുന്ന ചീർപ്പ് എടുക്കുന്ന നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കണം, കുറച്ച് വൈഡായിട്ടുള്ള ചീർപ്പ് വേണം നമ്മൾ മുടി ചീകാൻ എടുക്കാൻ. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡീപ്പായിട്ട് എണ്ണ തേച്ച് ചളി ഇളക്കി കളയുന്നു, അത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ്. ഒന്നല്ലെങ്കിൽ താളി യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഷാംപൂ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പേനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചീകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതും ഒരു ഹെയർ കെയറിങ്, സിമ്പിൾ നമ്മൾ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ഹെയർ കെയറിങ് ആണ്. പിന്നെ തല മസാജ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ കെയറിങ്ങിൽ വരുന്ന ഒരു ഹെയർ കെയറിങ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരെ അഹമ്മതിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ദൃഢമായിട്ടുള്ളൊരു നിശ്ചയം എടുത്ത് നമ്മൾ ഹെയർ കെയറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് ചെറിയ കുട്ടികൾക്കും വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് അല്ലേ. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ ഹെയറിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറമെ നമ്മുടെ ചാനലിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് കഴിഞ്ഞാൽ 1000-300 വീഡിയോസ് കാണുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹെയർ കെയറിങ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നേന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് നിങ്ങൾ തലയിൽ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ കുറച്ച് സമയം വെച്ചാൽ മതി. പിന്നെ പതിയെ 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 വേണം നിങ്ങൾ തലയിൽ വെക്കുന്ന ടൈം കൂട്ടിക്കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അരമണിക്കൂർ 20 മിനിറ്റ് നേരം വെക്കരുത്, നിങ്ങൾക്ക് ചിലപ്പോൾ ജലദോഷമോ അല്ലെങ്കിൽ തലവേദന അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം പോലുള്ളത്, അതായത് തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ കുതിർത്തത്, എന്തെങ്കിലും കുതിർത്ത വെള്ളം,
ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്നല്ലെങ്കിൽ ഉലുവ കുതിർത്ത വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ കയക്കിണ വേപ്പിൻ്റെ ഇര തിളപ്പിച്ചാറിയ വെള്ളം, ചെമ്പരത്തി തിളപ്പിച്ച ആറിയ വെള്ളം വേണം കേട്ടോ, തിളപ്പിച്ച അങ്ങനെ ഒഴിക്കരുത്, ആറിയ വെള്ളം. ഇങ്ങനെയുള്ള വെള്ളങ്ങൾ വേണം നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തലയോട്ടിലെ സ്കിന്നും അതേപോലെ തന്നെ മുടിയുടെ റൂട്ട്സൊക്കെ കുറച്ച് ആരോഗ്യത്തോടും ബലത്തോടും കൂടിയിട്ടൊക്കെ ആവും, കുറച്ച് സ്മൂത്തൊക്കെ ആയ പോലെ തോന്നും സ്കിന്നൊക്കെ. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തലയോട്ടുള്ള സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു രണ്ടാമത്തെ മാസം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിങ്ങനെ അരച്ച് പിഴിഞ്ഞിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഉലുവൊക്കെ അരച്ചിങ്ങനെ പിഴിയുക, അപ്പോൾ നമുക്കതിന് കൊഴുകൊഴുന്നുള്ള കൺസിസ്റ്റൻസിയിൽ ഒരു സാധനം കിട്ടും. അപ്പോൾ അത് കൂടെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മുരിങ്ങയുടെ ഇല അരച്ച് പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നല്ലതാണ്. അത് പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ തലയുടെ ഓടും നമ്മുടെ മുടിയുടെ റൂട്ട്സൊക്കെ നല്ല ബലം വന്നിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം വേണം നിങ്ങൾക്ക്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ, ഹെയർ ലോസൊക്കെ ഒന്ന് കുറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കുകൾ യൂസ് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ മുടിയുടെ മുടി ഒന്ന് നല്ല ഭംഗിക്ക് കെടുക്കണം, അല്ലെങ്കിൽ മുടി കുറച്ച് വോളിയം പോലെയൊക്കെ തോന്നണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം ഞാൻ സേഫായിട്ടുള്ള കുറച്ച് പാക്കുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തേങ്ങാപ്പാലും അതേപോലെ തന്നെ പഴമൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെയർ പാക്കുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പറഞ്ഞു വന്നത്, ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം പോലെയുള്ള സാധനങ്ങളും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ കുറച്ച് അരച്ച് പിഴിഞ്ഞിട്ടുള്ളപ്പോൾ അലോവേര ജെൽ ആണെങ്കിലും ഒക്കെ അതിൽ പെടുന്നതാണ്. അരച്ച് പിഴിഞ്ഞ് ഇപ്പോൾ ഇലവർഗ്ഗങ്ങളിൽ പെടുന്ന സാധനങ്ങളൊക്കെ അരച്ച് പിഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൽ കൂടുതലും കാണിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ മാറും, പക്ഷെ മുടിക്ക് പ്രോബ്ലംസ് ഒന്നും വരില്ല. നിങ്ങൾ കൂടുതലായിട്ട് കട്ടിയുള്ള പാക്കുകൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു എണ്ണമയും അതേപോലെ തന്നെ ആ സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സേഫായിട്ടുള്ള രീതി വേണം നമ്മൾ ഹെയർ കെയറിങ്ങിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എൻ്റെ മുടിക്ക് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ മാത്രമേ ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ താരനാണെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ചെയ്യാൻ. മുടി കൊഴിച്ചിലാണെങ്കിൽ, എക്സ്ട്രീം ആയിട്ടുള്ള ഹെയർ ലോസ് ആണെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ മുടി നല്ല തിക്കുള്ള മുടിയായിരുന്നു, പിന്നീട് അങ്ങോട്ട് തിക്ക് കുറഞ്ഞു കോലുവാല് പോലെ ആയി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ കെയറിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ കെയറിങ് വേണം നിങ്ങൾ ചെയ്യാൻ. മുടി സ്പിറ്റൻസ് ഡ്രൈനെസ് അത് മാറ്റാനുള്ള ഹെയർ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം, അത് മാറ്റാനുള്ള ട്രിക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ഹെയറിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പോരാ. ഇപ്പോൾ പാക്കായിട്ട് ഡിപ്പായിട്ട് നമ്മൾ കുറേ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മാത്രം പോരാ, നമ്മൾ ഫുഡിലും കൂടി ശ്രദ്ധിക്കണം. ഫുഡ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിൽ തന്നെ 40 ജ്യൂസുകളും വെറൈറ്റി വെറൈറ്റി ഫുഡുകളും ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഞാനായിട്ട് ഇപ്പോൾ എൻ്റെ ഏട്ടനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പരമാവധി ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അത് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫുഡുകൾ, അതൊക്കെ ഏത് സമയത്താണ് കഴിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരു 5 ഫുഡിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഫുഡുകളാണ്. ഇത് കൂടാതെ
ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടാവുന്ന ഹെയർ ലോസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തലയിൽ തേക്കുന്ന സാധനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. നിങ്ങൾ ഫുഡിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്ന ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എന്തായാലും ആ ഫുഡുകൾ ഏതൊക്കെയാണ് ചെക്ക് ചെയ്യില്ല പോയിട്ട്. അപ്പോൾ ഈ ഫുഡുകൾ കഴിക്കുന്നതിലൂടെ അത് മാത്രമല്ല നിങ്ങൾ ഇലവർഗ്ഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പാനീയങ്ങൾ പോലെയുള്ള സാധനം, ഇപ്പോൾ വെള്ളം നന്നായി കുടിക്കണം കേട്ടോ, അപ്പോൾ പാനീയങ്ങൾ പോലെയുള്ള സാധനങ്ങളായിക്കോട്ടെ അതൊക്കെ കഴിച്ച് നമ്മുടെ ബോഡി നല്ല ആരോഗ്യത്തോടു കൂടി വന്നാലേയാണ് നമുക്ക് എന്ത് അസുഖത്തിൻ്റെ ബേസിലുള്ള ഹെയർ ലോസും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അസുഖങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഹെയർ ലോസ് ആണെങ്കിൽ നിങ്ങൾ തലയിൽ മാത്രം എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഉറപ്പ് തരാൻ പറ്റില്ല. അത് ഞാൻ എന്തിനെ വെറുതെ നമ്മൾ കള്ളം പറയണേ. അപ്പോൾ നമ്മൾ ഈ ഫുഡുകളും അതേപോലെ തന്നെ ഈ അസുഖത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ ശ്രമിക്കും വേണം. അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള ഈ സിമ്പിൾ ഹെയർ കെയറിങ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം നമ്മുടെ ഹെയറിലും നമ്മുടെ ഹെൽത്തിലും നമ്മുടെ ഭംഗിയിലൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഹെയർ കെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു റൊട്ടീൻ ആവശ്യമാണ്. അപ്പോൾ തിരക്കൊന്നുമില്ല, സിമ്പിളായിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കെയറിങ് ഫോളോ ചെയ്യാവുന്നതാണ്. എൻ്റെ 6-day റൊട്ടീൻ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല, ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ റൊട്ടീൻ 6-day റൊട്ടീൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം മാത്രമേ തല കുളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ തല നനയ്ക്കുന്ന ദിവസം നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ടിപ്പോ തലയിലത്തെ താരം കളയാനുള്ള വെള്ളം പോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആ 3 ദിവസം യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം, ഇപ്പോൾ 3 ദിവസം അല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസം നിങ്ങൾ സിമ്പിൾ ഹെയർ കെയറിങ് മെത്തേഡ്, നമ്മൾ ആദ്യം പറഞ്ഞ ഹെയർ കെയറിങ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. മുടി കെട്ടിറക്കുമ്പോൾ എണ്ണ കുറച്ച് മുടിയിൽ മാത്രം പുരട്ടുക. അവർ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മൾ തല നനയ്ക്കാത്ത ദിവസം തലയുടെ ഓട്ടിൽ എണ്ണ പുരട്ടരുത്. തലയുടെ ഓട്ടിൽ എണ്ണ പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള താരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, അതേപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഹെയർ കെയറിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി വളർച്ചേനെ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ 1 മാസം 1 ഇഞ്ചൊക്കെ വളരുന്ന മുടിയാണെങ്കിൽ അതൊരു 1.2 അല്ലെങ്കിൽ 1.3 ഒക്കെ ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഹെയർ വളരുന്നതിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് വരിക, ചേഞ്ച് വരും കേട്ടോ ചിലവർക്ക്. അല്ലാതെ മാസത്തിൽ 5-ഓ 10-ഓ ഇഞ്ചൊന്നും മുടി വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മുടി വളരുന്നു വിചാരിച്ചിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കേണ്ട പാക്ക്, അത് നമുക്ക് മുടിയിലും ഉപയോഗിക്കാം തലയുടെ ഓട്ടിലും ഉപയോഗിക്കാം. ഇത് എല്ലാ ദിവസവും കൂടി ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾ മുടിയിൽ തലയുടെ ഓട്ടിലും മുടിയിലും എല്ലാ ദിവസവും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷമായിട്ടാണ് വരിക. നമ്മുടെ മുടിയിൽ ഡ്രൈനസ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്പിറ്റൻസ് ഉണ്ടാവും, നമ്മുടെ റൂട്ട്സിന് കംപ്ലൈൻറ്റ് വരും, നമ്മുടെ തലയെ ഓട്ടിന് കംപ്ലൈൻറ്റ് വരും, സ്വാഭാവികമായിട്ടുള്ള ഒരു എണ്ണമയം നമുക്ക് മുടിയിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളുക. നമ്മൾ കഴിക്കുന്ന ഫുഡും എക്സ്റ്റേണലായിട്ട് നമ്മൾ ചെയ്യുന്ന ഹെയർ കെയറിങ്ങും മുടി വളർച്ച ഉണ്ടാക്കുമെങ്കിലും ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അമിതമായാൽ അമൃതം വിഷമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ മൈന്യൂട്ടായിട്ട് ഓരോ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ പോയിന്റ് ആണെങ്കിൽ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. നിങ്ങൾ ഇതൊന്നും കാണാതെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുഴുവനായിട്ട് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്താണെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും വേണം നിങ്ങൾ ചെയ്യാൻ. ഇനി ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.